കോവിഡിന്റെ രണ്ടാം വ്യാപനം നമ്മുടെ നാട്ടിൽ അതിരൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായ മുൻകരുതലുകൾ എല്ലാവരും എടുക്കേണ്ടത് ആവശ്യമാണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലഭിക്കുന്ന എല്ലാ കർശനമായ നിർദ്ദേശങ്ങളും പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വേണം പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും. വളരെ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരാധനയിൽ ജനങ്ങൾ സംബന്ധിക്കണ്ട എന്നാരും പറയുന്നില്ല. അതേ സമയത്ത് തന്നെ ശക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി അത് പാലിച്ചുകൊണ്ട് വേണം ആരാധനയിൽ സംബന്ധിക്കേണ്ടത്. കൂടുതൽ ആളുകൾ, കണക്കിൽ കൂടുതൽ ആളുകൾ ദേവാലയങ്ങളിൽ ഒന്നിച്ച് തടിച്ചു കൂടരുത്. വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും മറ്റ് ചടങ്ങുകൾക്കാണെങ്കിലും ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള സംഖ്യയിൽ കൂടുതൽ ഒരു തരത്തിലും ആളുകൾ വന്ന് സംബന്ധിക്കരുത്. അതേപോലെ തന്നെ പൊതുചടങ്ങുകളിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ സംബന്ധിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. സാനിറ്റൈസർ ഉപയോഗിക്കണം, കൈ കഴുകണം, മാസ്ക് ഭംഗിയായിട്ട് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം. എവിടെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങിപ്പോയിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്നതായ രീതിയിലുള്ളതായ കൈ കഴുകുകയും മറ്റ് പരിപാടികളൊക്കെ നടത്തുകയും വേണം. ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ ഈ മഹാമാരിയെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആശങ്കപ്പെടുകയല്ല വേണ്ടുന്നത്. ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ദൈവാശ്രയത്തോടും മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിരാശയിലേക്കും പ്രയാസത്തിലേക്കും പോകുകയല്ല. വാർദ്ധക്യത്തിലുള്ള ആളുകളും മറ്റ് രോഗങ്ങൾ ബാധിച്ച ആളുകളും കൊച്ചുകുട്ടികളും ഒക്കെ കൂടുതൽ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഗവൺമെന്റ് അധികാരികളും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ വളരെ ശക്തമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നതായ പിന്തുണ നൽകുകയും ദൈവാശ്രയത്തോടുകൂടി ജീവിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുവാൻ സാധിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.